ഇതാണോ സ്വർഗം മുഴുവൻ എ സി ആക്കിയെന്ന് തോന്നല്ലോ. തണുത്തിട്ട് മേലെ ഒരു വീട് ചോദിക്കാന്ന് പറഞ്ഞാൽ നിൽക്കുന്നില്ല. എന്തൊരു തണുപ്പാണ്, വല്ല ബി എം ഡബ്ല്യൂ മേഴ്സിഡസിലൊക്കെ വരാനുള്ള ഒരുമാതിരി ഉണങ്ങിയ പോത്തിന്റെ പുറത്ത് ഇയാൾ ഇവിടുത്തെ കാലിനോട് ചെയ്യും. ഇത്തിരി നീറ്റായിട്ടൊക്കെ പെരുമാറിക്കൊരു മനുഷ്യനുണ്ട്, ഇത്ര ക്രൂരത. ജോസഫ് തോമാച്ചൻ, എന്റെടാ ഇത് എന്തൊരു അത്ഭുതമാണ് ഇത്. എടാ നാട്ടിൽ വെച്ച് ഞാൻ ഒരു സിനിമയ്ക്ക് പോയി അവിടെ നീ ഉണ്ട്, ഞാൻ ഒരു റേഷൻ കട പോയി അവിടെ നീ ഉണ്ട്, ഞാൻ ഒരു പോലീസ് സ്റ്റേഷൻ പോയി അവിടെ നീ ഉണ്ട്, ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ നീ ഉണ്ട്. ദേ ഇപ്പൊ മരിച്ച സ്വർഗത്തിൽ ഇവിടെ വരാത്തറാപ്പ് നീ ഇവിടെ വന്നി. എന്റെ പൊന്നാളി, അതൊക്കെ അല്ലേ മനപ്പുരത്തം എന്ന് പറഞ്ഞത്. എന്താ ഒന്നുമില്ല, നമ്മൾ ഒരു പ്ലേറ്റ് കിടന്നുറങ്ങി ഒരു പായലുണ്ട് വളർന്നവരല്ലേ. എന്റെ പൊന്നാളി, ആ തണുപ്പ് കയറിയാണ് മരിച്ചത്. തണുപ്പ് കയറി മരിച്ചത് ഭയങ്കര മരണമായി. തണുപ്പ് കയറി മരിച്ചത്. നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് മരിച്ച ഒരുപാട് ആത്മാക്കൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് പേരുണ്ട്, ആരും നിൽക്കുന്നില്ല, പരിചയം പോലും കാണിക്കുന്നില്ല. അത് ശരി, നമുക്ക് പരിചയപ്പെടേണ്ടത്. പിന്നെ ഇതെന്ത് സാധനം വരുന്നത്? അയ്യോ സ്വർഗത്ത് പവർ കട്ടോ. ഇതെന്ത് സാധനം വരുന്നത്? പവർ കട്ടാണോ? ചേട്ടൻ എങ്ങനെ മരിച്ചേ? എന്തോ ചേട്ടൻ എങ്ങനെയാ മരിച്ചത്? എന്റെ പൊന്നു മോനെ, അത് വലിയൊരു കഥയാണ്. എങ്ങനെ? അതായത് ഞാനൊരു ടാറിങ് പണിക്കാരനാ, ഈ റോഡൊക്കെ ടാറിങ് ചെയ്ത് പണി, റോഡ് ടാറിങ് ചെയ്ത് പണി. എന്നിട്ട് അങ്ങനെ പണി തീർത്ഥഗതിയിൽ നടക്കുക, മന്ത്രി വരുന്നുണ്ട്, മന്ത്രി വരുന്നുണ്ട്, കട്ടറിന് നടത്തുക. അങ്ങനെ താർ തിളച്ചോ എന്നറിയാൻ വേണ്ടി ഞാൻ ബി പി എയിലോട്ടൊന്ന് എത്തി നോക്കിയത്. കാലു വഴുതി അതിന്റെ അകത്തോട്ട് പോയി. അങ്ങനെ തിളച്ചാണ് ഞാൻ മരിച്ചത്. അത് പിന്നെ ടാർ കണ്ടാ മാറും. നന്നായി കേട്ടോ. അതൊക്കെ ഇവിടെ ടാർ ചെയ്യാം, ടാർ ചെയ്യാനൊന്നും ചേട്ടൻ പോകും, ഞങ്ങളെ താർ അടിച്ച് കാണിക്കായിരുന്നാ മതി. പിന്നെ ചേട്ടോ, ഇതിലങ്ങോട്ട് കടന്നാ സ്വർഗത്തിൽ ചെല്ലാൻ പറ്റുമോ? ആ മതിൽ ചാടി കടന്ന എന്റെ പൊന്നേട്ടാ, ആ മതിൽ ചാടരുത്. അതിനപ്പുറത്ത് രണ്ട് പാട്ടക്കകത്ത് ടാർ എടുത്തുവെച്ചിട്ടുണ്ട്. നമ്മുടെ ഭ്രാന്താശുപത്രി ചാടി പോയിട്ട് ആത്മഹത്യ ചെയ്തില്ല നമ്മുടെ പത്മനാഭൻ ചേട്ടന്റെ മോൻ. ദിവാകരൻ ഭ്രാന്തൻ, ഞാൻ വിളിക്കാം. ഭ്രാന്തനാ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം കേട്ടോ, നീ മിണ്ടാ എന്നാ മതി. ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്. ആ ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്. അതെ ദിവാര, എന്താ ഇവിടെ, എന്താ പരിപാടി, എന്താ ഇവിടെ? ഞാനേ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ട്. എന്ത് സ്വപ്നം? ഒരു പാമ്പന്നെ കൊത്താൻ മഞ്ഞ്. അത് ഞാനൊരു മുൻകരുതലോണം, പാമ്പ് കൊത്താൻ വന്നല്ലേ, ഒരു കിരിയം കൊണ്ട് നടക്കാം. എന്താണ് ഈ പാമ്പ് കൊത്താൻ വന്നതിന് സ്വപ്നത്തിലല്ല കണ്ടത്? എടാ, അതൊരു സങ്കല്പല്ലേ, അതിന് നീ കീരിയായിട്ട് നടക്കുന്ന എന്തിനാ? എനിക്ക് കീരി ഉണ്ടെന്ന് പറഞ്ഞില്ല, അതും സങ്കല്പമാണ്. ഞാൻ മരിച്ചതാ? അത് വലിയൊരു സംഭവം. എന്റെ ഭാര്യ ഉണ്ടല്ലോ മൂദേവി, അവിടെ പേര് മാധവി എന്നല്ലേ? അവിടെ പേര് മാധവി, കാണിച്ചത് മൂദേവി തരല്ലേ. എന്താ അളി അവിടെ എന്റെ തലക്കിട്ട് ഒലക്ക വെച്ചൊരു ഒറ്റ അടി? എങ്ങനെ അവളെ കൊന്നത്? എന്റെ ഭാര്യ നിന്നെ തലക്ക വെച്ച് ഒലക്കിട്ട് അടി? അതെ അളിയാ. എന്തിനാ? അത് വലിയൊരു കഥ അളിയാ, ഞാൻ ചുരുക്കി പറയട്ടെ. ചുരുക്കി പറ അളി, എന്റെ കല്യാണം കഴിഞ്ഞ് മൂന്നിന്റെ ഫസ്റ്റ് നൈറ്റ്. കല്യാണം കഴിഞ്ഞ് മൂന്നിന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? സെക്കൻഡ് ആയിട്ട് തേർഡ് ആദ്യമായിട്ട് വരുന്ന എന്താ സംഭവം? ആ ഫസ്റ്റ് നൈറ്റ് ഞാൻ ഇവിടെ വീട്ടിൽ തനിച്ചാക്കിട്ട് ഞാൻ ഒരു സെക്കൻഡ് ഷോയ്ക്ക് പോയി. ആ നിന്നെ ഒലക്ക കടിച്ച് കൊന്നില്ലല്ലേ അതിശയം. എന്താ എടാ, കല്യാണം കഴിഞ്ഞ് ആദ്യരാത്രി ഭാര്യയെ തനിച്ചാക്കി ആരല്ലേ സെക്കൻഡ് ഷോയ്ക്ക് പോകൂ? എന്താ എടാ, നീ എന്ത് പറഞ്ഞു? ഇതവളെ കൊണ്ടുപോകാൻ പറ്റിയ സിനിമയല്ല അതെന്താ? മറ്റേ പടം. എന്റെ പൊന്നളിയാ, നിന്റെ കഥ പിന്നെ പറയാം, പടത്തിന്റെ കഥ ഇപ്പൊ പറയാം. ഞാൻ എന്റെ കഥയൊന്ന് പറഞ്ഞ് തീർക്കട്ടെ. സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഒരു ബോധോദയം ഉണ്ടായത്. ബോധോദയം എന്നൊക്കെ പറയില്ലേ, സൂര്യോദയം. എന്റെ ഭാര്യ വീട്ടിൽ തിരിച്ചില്ലേ, ഞാൻ തിയേറ്ററിൽ നിന്ന് വെളിയിലേക്ക് എടുത്ത് ചാടി 500 മൈൽ സ്പീഡിൽ വീട്ടിലേക്ക് ഓടി. ഞാൻ ഓടിച്ചെന്നപ്പോ വീടിന് മുന്നിൽ താണ്ട കിടക്കുന്നതാ. ഭാര്യയാണോ? ഭാര്യയല്ല, ഒരു പുരുഷന്റെ ചെരുപ്പ്. പുരുഷന്റെ ചെരുപ്പ് എങ്ങനെ അവിടെ വന്നത്? എടാ, പുരുഷണ്ണനല്ല, ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധമില്ലേ, അവിഹിത ബന്ധം. അവക്ക് വേറെ തിനായിട്ട് ബന്ധമുള്ള തെളിവല്ലേ അത്? നീ ഇല്ലാത്ത സമയം നോക്കി മറ്റൊരു ബന്ധം. എന്നെ ഫസ്റ്റ് ഡേ ആണ് നീ ഓർക്കുന്നത്? ഈ സ്ത്രീകളെ ഞാൻ താക്കോൽ പഴുതിലൂടി ചെവി വെച്ച് അകത്തേക്ക് നോക്കി. ഞങ്ങളുടെ ബൈക്ക് തുറന്നു കിടക്കുകയായിരുന്നു, മൂക്ക് പൊടിച്ചല്ലേ വീണത്.
പെണ്ണാടാ ജാതി, പെണ്ണാണ് ജാതി, അവളപ്പൊ മയക്കാൻ നോക്കും. എന്റെ വീടിന്റെ മുക്കിലും മൂലയിൽ അരിച്ചു പെറുക്കിട്ട് ആ ദുഷ്ടനെ കിട്ടില്ലേ. ഞാൻ അങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ പുറകെ കൂടെ വന്നിട്ട് ആദ്യ രാത്രി എന്നെ വഞ്ചിച്ച് ദുഷ്ടാന്ന് പറഞ്ഞ എന്റെ തലക്കിട്ട് ഒലക്കോട്ട് ഒറ്റയടി ഒറ്റയടി നല്ല സ്ട്രോങ് അടി അതോട് തീർന്ന്. എടാ കാല, എടാ മുതുകാല, എടാ യമകാല, നീ എല്ലാടോ നോക്കിയോ? നോക്കി പറഞ്ഞില്ലേ? നീ ശരിക്കും നോക്കി പിന്നെ നോക്കാൻ സ്ഥലമില്ല. നിനക്ക് ആ ഫ്രിഡ്ജും തുറന്ന് നോക്കാൻ മേലായിരുന്നു. എന്തിനാ അതിന്റെ അകത്ത് കയറി ഇരുന്നല്ലേ ഞാൻ തണുപ്പ് കയറി മരിച്ചത്.